സ്വന്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഡ്യൂഡി വിടണ്ട് എന്താന്ന് കുഞ്ഞാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വലിയ വീഡിയോ ആണല്ലേ. കുറെ കാലത്തിന് ശേഷം നമ്മുടെ ഡോർ ഒരാൾ മുട്ടി. ആരാ മുട്ടിയത്? ആമസോൺ ഡെലിവറിക്കാർ. അവര് രാവിലെ തന്നെ വന്ന് ഇത് ഡെലിവറി ചെയ്യാൻ ഞാൻ കടന്നുറങ്ങുന്നിടത്ത് നിന്ന് എന്നെ വിളി തട്ടി എണീപ്പിച്ചിട്ടാണ് ഞാൻ ഇത് ഡെലിവറി എനിക്ക് തന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സാധനം. എന്താന്ന് വെച്ചാൽ 10-12 സ്വിച്ച് ഉള്ള ഒരു മൗസ് ആണ്. ഓക്കെ, സാധാരണ മൗസ് അല്ല. ഓക്കെ, കൂടുതൽ കുറെ കാര്യങ്ങൾ പറയാണ്ട് 10-12 ക്ലിക്കുള്ള ഒരു ഗെയിമിംഗ് മൗസ് ആണ്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ്, ഒരു ടോപ്പ് 5 നിൽക്കുന്ന കിടുക്കായ സാധനം അതാണ് അൺബോക്സ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. സ്റ്റേ ട്യൂൺ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മൗസ് എന്നൊക്കെ പറഞ്ഞാൽ 4 ബട്ടൺസ് 3 ബട്ടൺസ് ആണ്, പക്ഷെ ഇത് 10-12 കസ്റ്റമൈസബിൾ ബട്ടൺസ് ആണ്. ലോജിടെക്കിന്റെ ഒരു G502 എന്ന് പറഞ്ഞ കിടുക്കാജ് ഗെയിമിംഗ് മൗസ് ആണ്. ജസ്റ്റ് അൺബോക്സ് ആൻഡ് സീ വാട്സ് ഇൻസൈഡ്. ഇപ്പൊ നമ്മുടെ മൗസിന്റെ പ്രൈസ് എത്ര? 4500 സംതിങ് 4600 രൂപ ആണ്. ഈ 4600 രൂപ വേണമെങ്കിൽ ഗെയിമിംഗ് മൗസും ഗെയിമിംഗ് ഹെഡ്സെറ്റും ഗെയിമിംഗ് കീബോർഡും അങ്ങനെ ഗെയിമിംഗിന് പറ്റിയ എല്ലാ സാധനവും കൂടി വാങ്ങാൻ കഴിയും. പക്ഷെ സ്റ്റിൽ ഈ ഒരു മൗസിന് ഈ ഒരു പ്രൈസ് ആണ്. കുറച്ച് ഇതിന് വയർലെസ് മോഡൽ ഉണ്ടോ? ഈ ഒരു സംഭവത്തിന് വയർലെസ് മോഡൽ. ഇതിന് ആ ഒരു മോഡൽ ഏകദേശം 6000 സംതിങ് 8000 സംതിങ് റുപ്പീസ് ആണ്. അത് ഞാൻ വാങ്ങില്ല, കാരണം വയർലെസ് വാങ്ങിക്കഴിഞ്ഞാൽ ചില സമയത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ബാറ്ററി ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ മാറ്റേണ്ടി വരും. സോ ഇതാണ് നമ്മളുടെ മൗസ് ഗൈസ്. അതിന് മുമ്പ് നമുക്ക് ബോക്സിൽ കുറച്ച് സംഭവങ്ങൾ. സോ ബോക്സ് അൺബോക്സ് ചെയ്യാം. അപ്പോ ഈ ബോക്സിൽ കുറച്ച് പെപ്പർ ബോക്സും കാര്യങ്ങളൊക്കെയാണ്. അവരുടെ യൂട്യൂബ്, അവരുടെ ഫേസ്ബുക്ക് കാർഡ് കൊടുത്തിട്ട് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. പിന്നെ കുറച്ച് എന്താ പറയാ, ഇതിന്റെ ലോഗോസും കാര്യങ്ങളുണ്ട്, അത് നമുക്ക് മൈൻഡ് ചെയ്യേണ്ട. ഗൈസ്, അപ്പോൾ നമ്മൾ മൗസ് ജസ്റ്റ് കൊണ്ട് എടുക്കാൻ പോവാണ്. ടരാ, ഇളകി പോയിട്ട് ഗൈസ്. ഓക്കെ, 1-2 വട്ടം ഇത് ചരാ ചരാ ആക്കണേ. ഈ പൊട്ടത്തിന്റെ മര്യാദ എടുക്കാൻ കഴിയുന്നില്ല. ഇനി ഇതാണ് നമ്മുടെ മൗസ്. ഒരുപാട് സ്വിച്ച് ഉള്ള ഒരു മൗസ് ആണ്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോളി, കണ്ടില്ലേ? ഒരുപാട് സ്വിച്ച് ഉണ്ട്. ഇതൊക്കെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തുതരാം എന്താണ് സംഭവങ്ങൾ നോക്കെ. അപ്പൊ ആദ്യത്തെ സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ അടിയിൽ ഒരു വെയിറ്റ് എയ്ഡ് സംഭവം ഉണ്ട്. ഓക്കെ, അതെന്താ വെച്ചാൽ ഇതാക്കണേ ഈ സംഭവം അങ്ങനെ പോയി കണ്ടില്ല, ഈ ഒരു സംഭവം അങ്ങനെ തുറക്കാൻ കഴിയും. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ കുറെ വെയിറ്റ് എയ്ഡ് ചെയ്യുന്ന സംഭവമുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ വേറെ ബോക്സ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അത് ഇതിനുള്ളിലാണ് നമ്മുടെ വെയിറ്റ്. മൗസിൽ നിങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്, ആ കുറെ ആൾക്കാർക്ക് ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരു മൗസാണ്. ഇഷ്ടം പോലെ ആൾക്കാർ യൂസ് ചെയ്യുന്നത്, പക്ഷേ നമ്മളൊരു സാധനം ആദ്യമായിട്ട് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം ഒരു മാഗ്നറ്റ് പോലുള്ള ഒരു മാഗ്നറ്റ് അല്ല, ഒരു വെയിറ്റ് എയ്ഡ് ചെയ്യുന്ന സംഭവമാണ്. സോ ഇത് ഓരോന്നും ഇങ്ങനെ എടുക്കും. ഓക്കെ, ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഈ മൗസിൻ്റെ കനം പോരാണ്, ഇതിൻ്റെ കനം കുറച്ചുകൂടി വേണം തോന്നുന്നവർക്ക് ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ അടിയിലും മുകളിലായിട്ട് ഇങ്ങനെ ഏഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഏഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വെയിറ്റ് കൂട്ടാനും കുറയ്ക്കാനും കഴിയും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓവർ കനം തോന്നുന്നുണ്ടെങ്കിൽ ഈ സംഭവം ജസ്റ്റ് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമലായിട്ട് യൂസ് ചെയ്യും. ഇപ്പൊ എന്റെ കേസിൽ എനിക്ക് മൗസ് ഓൾറെഡി കുറച്ച് കനം കൂടുതലാണ്. ഐ മീൻ എനിക്ക് പാകമാണ് ഈ മൗസ് ഉണ്ടാക്കിയ ഒരു സമയത്തുള്ള കനം, അതുകൊണ്ട് തന്നെ എനിക്ക് അധികം വെയിറ്റ് ഇതിലേക്ക് ഏഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇത് മൊത്തം സ്റ്റോക്ക് ആയിട്ട് ഇൻ ഫ്യൂച്ചർ നമുക്ക് ഈ ഒരു സംഭവത്തിൽ വെയിറ്റ് വേണമെന്ന് തോന്നിയാൽ നമുക്ക് ഈ ഒരു സംഭവം ഏഡ് ചെയ്തിട്ട് ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും. സോ അതുകൊണ്ടാണ് അവർ ഈ ഒരു ഓപ്ഷൻ കൊടുത്തത്. ഓക്കെ, ഒരു മൗസ് ആർക്കും സ്പെഷ്യലി ഫോർ ഗെയിമേഴ്സിനാണ്. ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ പക്ക ആയിരിക്കും, ഗെയിമിംഗ് ആയിരിക്കും. കാരണം ഇതിൽ 12 സ്വിച്ചസ് ഉണ്ട്. കാണിച്ചതരാ, ഇതാക്കണ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഓക്കെ, ഈ ഒരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അങ്ങനെ 10-12 സ്വിച്ച് ഉണ്ട്. ഈ 12 സ്വിച്ച് കസ്റ്റമൈസ് ചെയ്യാൽ ഇപ്പം പബ്ജിന് കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പബ്ജിൽ ഉപയോഗിക്കുന്ന സ്മോക്ക് ചെയ്യാൻ, ഓക്കെ, സ്മോക്ക് ഇടാൻ വേണ്ടിയിട്ട് പബ്ജിൽ ഇത് ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ സ്മോക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇത് ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ഗ്രേനേഡ് വരും. ഓക്കെ, അതുപോലെ തന്നെ ആക്കണം, ഈ ഒരു സ്വിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കടക്കും, ഈ ഒരു സ്വിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെഡിക്കറ്റ് എടുക്കും. ഓക്കെ, അങ്ങനത്തെ ഓരോരോ സംഭവങ്ങൾ മൊത്തത്തിൽ നമ്മൾ കസ്റ്റമൈസ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കീബോർഡിലേ നോക്കണ്ട ഏത് സ്വിച്ചാണ് മൗസ് ആവാൻ പെട്ടെന്ന് തന്നെ ഇത് കണ്ട്രോൾ ചെയ്യാം. അത് മാത്രമല്ല, ഇതിൻ്റെ സ്ക്രോളിംഗ് കണ്ടില്ലേ? ഇതൊക്കെ സ്ക്രോളിംഗ് നോക്കിയാൽ റെഡി, 1, 2, 3 നല്ല സ്മൂത്തിൽ സ്ക്രോൾ ആവും. പക്ഷെ നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാം. ഈ ഒരു ബട്ടൺ ഉണ്ടാക്കണത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കട്ടിക്കൂടും. പിന്നെ നിങ്ങൾക്ക് കണ്ടില്ലേ, പിന്നെ ഹാർഡാവും, പിന്നെ ഇതിങ്ങനെ തിരിയില്ല, ഇത് ഹാർഡാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പേജൊക്കെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്തായിട്ട് ചെയ്യും. സോ അങ്ങനത്തെ ഒരുപാട് കാര്യം ഇനി ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് ബാക്കി കാണിച്ചിരാം. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് ലൈറ്റും കാര്യങ്ങളും എത്തും. നിങ്ങൾ അഡീഷണൽ ആയിട്ട് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഇതിൻ്റെ കസ്റ്റമൈസേഷൻ, നിങ്ങൾ ബട്ടൺ കസ്റ്റമൈസ് ചെയ്യണം, ലൈറ്റ് കസ്റ്റമൈസ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഒതുങ്ങുന്ന ഒരു മൗസാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു മൗസാണ്. ഇതിൻ്റെ സ്ക്രോളിംഗ് അതുപോലെ തന്നെ ഇതിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് കൈ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പബ്ജിയിൽ ഭയങ്കര രീതിയിൽ കളിക്കാൻ വേണ്ടി പെട്ടെന്ന് ഹെഡ് ഷോട്ട് എല്ലാ കാര്യങ്ങളും ഭയങ്കര
നല്ലൊരു എന്താ പറയുക, നമുക്ക് കളിക്കാൻ കുറച്ച് അറിഞ്ഞാലും നമുക്ക് നല്ലോണം കളിക്കണ മാതിരി ഫീൽ ചെയ്യും. ഓക്കെ, നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. ഹെഡ്ഷോട്ടൊക്കെ കൊടുക്കണമെങ്കിൽ പട്ടാസ് ഹെഡ്ഷോട്ട് പറഞ്ഞാൽ പൊട്ടിക്കുക, ഇതിങ്ങനെ ഹെഡുകൾ ഇങ്ങനെ വാരി അറിയാം. അത്യാവശ്യം കളിക്കാറുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ സെറ്റപ്പ്. ഗെയിമിംഗ് സെറ്റപ്പ് അല്ല, ഒരു സാധാരണ പി സി എഡിറ്റിംഗ് സെറ്റപ്പാണ്. ഇതിലേക്ക് ഇനി കുറേ കാര്യങ്ങൾ വാങ്ങാനൊക്കെ ഉണ്ട്. സോ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു ഗെയിമിംഗ് മൗസ് വാങ്ങിയത്. ബാക്കിയൊക്കെ വയ്യാറെത്തും. അപ്പോൾ ഇതാണ് ആ ഒരു സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഓരോരോ ബട്ടൺസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾക്ക് വേണ്ട ബട്ടണിലേക്ക് ഏതാണോ വേണ്ടത്. അതുപോലെ തന്നെ കളർ മാറ്റുക, അതുപോലെ തന്നെ കളറിൻ്റെ സ്മൂത്ത്നെസ് മാറ്റുക, ഇങ്ങനെ മിന്നി മിന്നി കളിക്കുന്ന ആക്കുക, അതുപോലെ തന്നെ ബ്രീത്തിങ് ആക്കുക, അങ്ങനെ ഓരോരോ സ്റ്റില്ലാക്കുക, അങ്ങനെ ഓരോ സംഭവങ്ങളാക്കുക. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ലോജിറ്റെക്കിൻ്റെ ഒരു അടിപൊളി മൗസ് തന്നെയാണ് ഇത്. വൺ ഓഫ് ദി ബെസ്റ്റ് എന്നാണ് പറയുക. പക്ഷേ ഇതിനെക്കാട്ടിൽ ഒരുപാട് വലിയ മൗസുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സംഭവം കയ്യിൽ ഒതുങ്ങുന്ന ചെറിയൊരു മൗസാണ്, പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്നതാണ് ഗെയിം കളിക്കാൻ. അതുപോലെ ഇപ്പോൾ റൈസറിൻ്റെ അടിപൊളി മൗസസും കാര്യങ്ങളൊക്കെ ഉണ്ട്, തീരെ കനം ഇല്ലാത്തതൊക്കെ ഉണ്ട്. സോ അതൊക്കെ വേറെ ലെവൽ മൗസാണ്. സോ നമ്മളെ കൊണ്ട് താങ്ങണത് അത്യാവശ്യം പ്രോ ഇത് തന്നെയാണ്. ഇതിപ്പോൾ ഒരു മൗസ് വാങ്ങാൻ ലിങ്ക് ഞാൻ താഴ്ത്തി കൊടുക്കുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അവർ സ്പോൺസേഡ് ഒന്നുമല്ല, ഞാൻ എനിക്ക് തോന്നുമ്പോൾ ഓരോന്നോരോ ചെറുതെ വാങ്ങണതാണ്. സ്പെഷ്യലി വീഡിയോ എന്തെങ്കിലും വീഡിയോക്ക് വേണ്ടി എന്തെങ്കിലും കൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറേ സാധനങ്ങൾ വാങ്ങിക്കൊട്ടു. പക്ഷേ ഇനി പിന്നെ എനിക്ക് ഉപകാരപ്പെടുന്നതാണ്, ഇനി കുറച്ച് വേറെ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്ത് അത് വന്നിട്ട് നമുക്ക് അതുകൂടി അൺബോക്സ് ചെയ്ത് അടിച്ച് പൊളിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മൗസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫുൾ കസ്റ്റമൈസബിൾ ആണ്. ഇതിനേക്കാൾ വലിയ ഒരുപാട് മൗസുകളുണ്ട്. ഈവൻ 10,000 രൂപേൻ്റെ 20,000 രൂപേൻ്റെ മൗസുകൾ ചിലപ്പോൾ ഉണ്ടാവും. അതൊക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് പ്രൊഫഷണൽ ഗെയിമേഴ്സിന് വേണ്ടി ഭയങ്കര രീതിയിലുള്ള ഫാസ്റ്റും, ഇതൊരു മൗസിൻ്റെ പ്രത്യേകത ഫാസ്റ്റ് കൂട്ടും ചെയ്യാം, ഫാസ്റ്റ് കുറക്കും ചെയ്യാം, അങ്ങനെ എല്ലാ സംഭവം നമ്മൾ കസ്റ്റമൈസബിൾ ആണ്. ഓക്കെ, യാ എൻ്റെ കയ്യിൽ ഒതുങ്ങും ചെയ്യും. ഓക്കെ, ചെറിയ മൗസാണ്. എൻ്റെ ഇതിൽ ലിങ്ക് തന്നെ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൊക്കെ നടത്തുക. പിന്നെ ഞാനും കുഞ്ഞും വേറെ കുറെ അടിപൊളി അത്ഭുതമായിട്ടല്ല കുറെ ഒടായി വീഡിയോ വരുന്നതാണ്. സീ സൂൺ, കാച്ച് യു ലേറ്റർ. ഓക്കെ, പീസ്.